صلوا وسلموا على النبي اللهم صل وسلم وبارك عليه. الله يا عظيم أنت العظيم قد همنا هم عظيم من نومي أو خاطري.
وسلم وبارك عليه രണ്ട് നിഷീദകളാ പാടി ഇൻഷാല്ലാ ഇൻഷാല്ലാ ബുർദയിലേക്ക് കടക്കാം ബുർദ ചൊല്ലി തരുമ്പോൾ അറിയാവുന്ന വരികളൊക്കെ കൂടെ ചൊല്ല ആരും കാണികളായി മിണ്ടാതിരിക്കരുത് നമ്മളെല്ലാവരും പങ്കു ചേർന്നുകൊണ്ടായിരിക്കണം ബുർദ ഓരോ മൂന്ന് വരികൾ കഴിയുമ്പോൾ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ എന്ന സ്വലാത്ത് ചൊല്ലാൻ അവസരം നൽകും നല്ല ഉച്ചത്തിൽ എല്ലാവരും ചൊല്ല രോഗങ്ങളൊക്കെ മാറിക്കിട്ടണമെന്നുള്ള നീയത്തുണ്ടാകുക ക്യാൻസർ രോഗികൾ അറ്റാക്ക് രോഗികൾ ട്യൂമർ ബാധിച്ചവർ കിഡ്നി രണ്ടും വീക്കായി പോയവർ ശരീരം തളർന്നു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മഹല്ലത്തിൽ പലരും രോഗികളുണ്ട് ഈ സദസ്സിൽ പലരും പല രോഗികളും ഉണ്ടാവാം എല്ലാവരും മനസ്സിൽ കരുതി ആത്മാർത്ഥമായി ചൊല്ല അള്ളാഹു ബുറുദ കൊണ്ട് എല്ലാ മാരകമായ രോഗങ്ങളിലും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ ഈ മോണിറ്ററിൽ കുറച്ച് സൗണ്ട് കൊടുക്കി മെയിൻ മൈക്ക് യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മുത്തനബിയെ നീട്ടി വിളിച്ച് നമുക്ക് ബുറുദ ചൊല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഫാഹ ഫതാ
Yeah.
أبا رفيق قولنا
Oh.
Oh,
ജീവിതത്തിൽ ഇന്ന് വരെ നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. പുന്നാരപ്പൂവ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അവിടുത്തെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ചുകൂടാൻ മരിക്കുന്ന സമയം പുന്നാരപ്പൂവ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ പാപികളായ ഞങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ബുർദയുടെ അവസാനത്തെ ഒരു ഫസലും കൂടെ ചൊല്ലി നമ്മുടെ മജ്‌ലിസ് അവസാനിക്കും. അത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചൊല്ലണം. അതിന്റെ മുമ്പ് അജ്മീർ ഹാജാത്തങ്ങളും ഉറൂസ് നടക്കുന്ന സമയമാണ്. അല്ലാഹു മഹാന്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തിരുനോട്ടം അല്ലാഹു നൽകുമാറാവട്ടെ. സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ സുൽത്താനാണ്, നമുക്കെല്ലാം ആശ്രയമാണ്. മഹാനായ തങ്ങളുടെ മദദ് നമ്മിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു മദ്ഹു പാടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് യാ അക്റമ ചൊല്ലി ദുആ ചെയ്തു പിരിയാം. അല്ലാഹു മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അജ്മീർ വലി മഷ്ഹൂററെ, അജബിന്റെ അജബൊളി താജരെ, അജ്മീർ വലി മഷ്ഹൂററെ, അജബിന്റെ അജബൊളി താജരെ, അഹദിന്റെ അരുമപ്പു താരം
മഷഹൂരരെ അജബിന്റെ അജബൊളി താജരെ അജ്മീർ വലി മഷഹൂരരെ സഞ്ചരിൻ മണ്ണിൽ അവരുദിത്തേ സമ്പാദ്യം മാതുല്യ ജ്ഞാനം അവരറിഞ്ഞേ സഞ്ചരിൻ മണ്ണിൽ അവരുദിത്തേ സമ്പാദ്യം മാതുല്യ ജ്ഞാനം അവരറിഞ്ഞേ സുൽത്താനുൽ ഹിന്ദേവൻ ഹാജ صلى الله عليه
الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله رب العالمين خليل مني مت نور ليبي مدخو Yeah.
തങ്ങളെ ഞാൻ എന്ന് കാണും കാലമറി തെറ്റുകണക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഈ ചൂടനെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തൊരു ശക്തമായ ചൂടാണ്! അല്ലാഹു സമാധാനം തരട്ടെ. നാളെ മഹ്ശറിൽ എത്തുമ്പോ ഒരു ചാൺ മുകളിൽ ആ സൂര്യം ഉദിക്കുക, ആ ചിന്ത ഒന്നും ഇപ്പോഴും നമ്മുടെ കൽബിൽ കയറിയിട്ടില്ല. പടച്ച റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. നാളെ മഹ്ശറ വൻസഭയിൽ എത്തുമ്പോൾ ഒരു ചാൺ മുകളിൽ സൂര്യം ഉദിക്കും. നാം ചെയ്ത തെറ്റുകണക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ആരാരും സഹായിക്കാനില്ലാത്ത സമയം. ഭൗതിക ലോകത്ത് നമ്മൾ പല ആളുകളെയും സ്നേഹിച്ചു, സിനിമാ നടന്മാരെ സ്നേഹിച്ചവർ, ഫുട്ബോൾ താരങ്ങളെ സ്നേഹിച്ചവർ, രാഷ്ട്രീയക്കാരെ സ്നേഹിച്ചവർ, അങ്ങനെ അവരൊക്കെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു. പക്ഷേ നാളെ മഹ്ശറയിൽ എത്തുമ്പോൾ അവരാരെയും കാണുന്നില്ല. ആ ഭയാനകരമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് നമുക്ക് വേണ്ടി ക്ഷണപേക്ഷിക്കാനുള്ള ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, അവിടത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കുക, സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ വലിച്ചെറിയുക, നമ്മുടെ ഹൃദയത്തിൽ കയറി വരട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി മുത്തുനബിയെ സ്നേഹിച്ചാൽ ഈ ലോകത്തും നാളെ നമ്മൾ മരിക്കുന്ന സമയത്തും ഇരുളാർന്ന ഖബറിൽ നമ്മൾ കിടക്കുന്ന സമയത്തും മഹ്ശറ വൻസഭയിൽ നമ്മൾ എത്തുമ്പോഴും നമ്മളെ കൈ പിടിച്ച് രക്ഷിക്കാനുണ്ടാകും സയ്യിദുനാ റസൂലുള്ളാഹി. ആ മുത്തുനബിയല്ലാതെ നമുക്ക് ആരുമില്ല. ആ ഹബീബിനെ സ്നേഹിക്കുക. ഈ സ്വലാത്തിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ വാർഷിക സദസ്, ഇതൊക്കെ ഹബീബായ മുത്തുനബിയിലേക്ക് നമുക്ക് അടുക്കാനുള്ള മാർഗമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മുത്തുനബിയെ നമുക്ക് കാണണ്ടേ? ഫാത്തിമ ബീവിയെ നമുക്ക് കാണണ്ടേ? റബ്ബേ അതിനുള്ള കണ്ണ് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, എത്ര എത്ര ഹറാം കണ്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണ്. പടച്ചവനെ, ഞങ്ങളെ കണ്ണുകളെ നീ ശുദ്ധീകരിച്ച് ആ മഹത്തുക്കളൊക്കെ കാണാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ നന്നാവണം, നമ്മുടെ ജീവിതം നന്നാവണം. ഇശാമാരിവൽക്കിടയിൽ ഖുർആൻ ഓതണം, സ്വലാത്ത് ചൊല്ലണം, മുഹിയദ്ദീൻ മാല പാടണം, ബദർമാല പാടണം. ഇന്ന് അതിനൊന്നും നമുക്ക് സമയമില്ല. ആ നല്ല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം, മലായിക്കത്തുൽ ഇറങ്ങുന്ന ആ നല്ല സമയത്ത് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉപ്പയും ഉമ്മയും മക്കളും വീട്ടിൽ ജമാഅത്തായിരുന്നുകൊണ്ട് വീടിനെ സിനിമാ ഹാളാക്കി മാറ്റി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ബറക്കത്തില്ല, റഹ്മത്തില്ല, സന്തോഷമില്ല, സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്.
അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് ഫാത്തിമ ബീവിയെ കാണണം. ആ ഫാത്തിമ ബീവിയെ കാണണമെങ്കിൽ ഫാത്തിമ ബീവിയോട് ബന്ധം സ്ഥാപിക്കണം. ആ മഹതിമാരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹെങ്കിലും നമ്മൾ ഓതണം. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. പ്രിയപ്പെട്ടവരെ, ആ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരം വേണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ അരികിൽ വരണം. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. മക്കളെ ഈ സിനിമ കാണിച്ചുകൊണ്ട്, സീരിയൽ കാണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, മാതാപിതാക്കളെ പരിഹസിക്കുന്ന മക്കൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. ഈ സിനിമ കണ്ട് വളർന്ന മക്കൾ അതിൽ കാണുന്നതൊക്കെ പയറ്റുന്നത് സ്വന്തം ഉപ്പയുടെ മുഖത്താണ്, ഉമ്മയുടെ മുഖത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ നല്ല ആളുകളായിട്ടും കാര്യമില്ല, നാളെ മഹ്ശറയിലെത്തുമ്പോൾ നമുക്കെങ്ങാനും സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഒരു അവസരം നൽകിയാൽ, ഇപ്പുറത്തു മകന് നരകത്തിലേക്ക് അല്ലാഹു വിധിച്ചതെങ്കിൽ ആ മകൻ ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിൽ പോകാൻ അനുവദിക്കില്ല. സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും നെഞ്ചത്ത് കയറി ചവിട്ടി മകൻ പറയും, അല്ലാഹുവേ എന്റെ ഉമ്മയെ സ്വർഗത്തിൽ വിടരുത്, ഉപ്പയെ സ്വർഗത്തിൽ വിടരുത്, പത്തു മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയെ അവിടുന്ന് ആ മോൻ തിരിഞ്ഞു നോക്കില്ല, ആ സ്നേഹം ഉമ്മയോടുണ്ടാകില്ല, ഉപ്പയോടുണ്ടാകില്ല. ആ ഉമ്മയോടും ഉപ്പയോടും കഠിനമായ ദേഷ്യത്താൽ അള്ളാഹുവിനോട് വിളിച്ചു പറയും. നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിക്കേറിയ മക്കൾ പറയും, എന്റെ ഉപ്പയെ സ്വർഗത്തിൽ കടക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് സ്വന്തം കാലുകൊണ്ട് മക്കള് നരകത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു അവസ്ഥ വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സദസ്സുകൾ നമ്മളിങ്ങനെ വന്ന് മധുഹ് പാടി പിരിഞ്ഞു പോകേണ്ടതല്ല. ഈ സദസ്സുകളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വേണം. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും എല്ലാം മാറ്റം വേണം. ഉപ്പയും ഉമ്മയും നന്നായാലേ മക്കൾ നന്നാകൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ദീനി ചൈതന്യം പരത്തണം. നമ്മുടെ വീടുകളിൽ ദീനി ചൈതന്യം ഉണ്ടാകണം. അല്ലാഹു മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നീറുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, മക്കളെ കെട്ടിച്ചേക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ, എല്ലാവരുടെയും വിഷമങ്ങൾ നമ്മൾ മുത്തനബിയോട് പറയാം. നമ്മൾ മോശക്കാരാണെങ്കിലും മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുർദയാണ് നമ്മൾ പാടിയത്. മുത്തനബി ഇമാം ബുസൈർ റളിയല്ലാഹു സ്വപ്നത്തിൽ മുത്തനബിക്ക് ഇതിങ്ങനെ പാടിക്കേൾപ്പിച്ചപ്പോ മുത്തനബി അത് വീണ്ടും 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 കേൾക്കാൻ താല്പര്യപ്പെട്ട ബൈത്താണ്. അതുകൊണ്ട് തന്നെ മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വരികൾ ഇവിടെ പാടുമ്പോ മുത്തനബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അള്ളാഹുവിന്റെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നമ്മുടെ ചിന്ത പൂർണ്ണമായും മദീന, ആ മദീനയുടെ പച്ചക്കുമ്പ മനസ്സിലിങ്ങനെ കണ്ട് ഈ അക്രമ ചൊല്ലുമ്പോ രണ്ട് കൈയും ഉയർത്തി ജവാബ് ചൊല്ലുക. നമുക്ക് പരിഹാരമുണ്ടാകണം. എല്ലാവർക്കും പരിഹാരമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിൽ നിന്ന് ചൊല്ല, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ആ ഡിലെ കുറച്ച് കുറച്ച് ഡിലൊന്ന് സൗണ്ട് കൊടുക്കും. مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كون سواك عند حلول الحديث
Yeah.
സലാം ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശുദ്ധ മദീനയിൽ ഒന്നെത്തണം. ആ നിയത്തോടു കൂടെ ചൊല്ല, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ അലൈക്ക യാ റഹ്മതൽ ലിൽ ആലമീൻ
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഷഫീഉൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا رسول الله يا رسول الله يا رسول الله يا حبيب اللهم صل وسلم وبارك عليه. استاذ ആർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ടാവൂല. എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ മക്കൾ നല്ല വളർന്ന് ഉയർന്ന് ദീനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരണമെന്നാണ് ആഗ്രഹം. അൽഹംദുലില്ലാ, നാളെ നസീബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ മഹല്ലത്തിന്റെ നേതൃത്വത്തിൽ യു എയിലെ നമ്മുടെ മഹല്ല റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ദിവസത്തെ ക്യാമ്പ് നടക്കുകയാണ്. നമ്മുടെ മക്കളുടെ പഠന പുരോഗതിക്ക് ആവശ്യമായ ട്രെയിനിങ് ക്ലാസ്സുകൾ, അവരുടെ ഭാവി, ഓരോരോ കുട്ടികളുടെ ബുദ്ധി അനുസരിച്ച് അവർക്ക് ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാം, അങ്ങനെ തുടർന്ന് മാതാപിതാക്കൾക്ക് പ്രത്യേകമായ കോച്ചിങ് ക്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ടുള്ള ദിശ ഇൻഷാ അല്ലാ നാളെ രാവിലെ 9 മണിക്ക് അത് ആരംഭിക്കും. രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലെ ഒരുപാട് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.